தே முட்டை கிங்கிணி முட்டை நீ என்ன முழங்கிடான் ஒரு சிப்பி அடி அம்மா கால் தலையில் கை வளையில் கிளி கிளி களையாடி வரும் நேரம் காதல் நீ அம்மா பிச்சா பிச்சா வைக்கும் கண்மணியே அத்த வரலோ അയ്യോ താ ചാടിപ്പോയാ മയക്കുന്ന സാധനം കിച്ചുട്ടാ കിച്ചുവേ ഒച്ചത്തിൽ സംസാരിക്കണോടാ കിച്ചുട്ടാ ഞാൻ മയക്ക് നേരം വേണ്ട കുഴപ്പമില്ല അതോടെ കിടക്കട്ടെ എന്റെ കിച്ചുട്ടനെവിടെ അമ്മേന്റെ കിച്ചുട്ടനെവിടെ അമ്മേന്റെ കിച്ചുട്ടനെവിടെ കിച്ചുട്ട നല്ല കുട്ടിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണേ കിച്ചുട്ട മുടി വെട്ടിക്കാരി അത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എല്ലാം ആ അത് പറയാൻ മറന്നു പോയതാട്ടോ കിച്ചുവിനെ മുടി വെട്ടിയപ്പോഴേ കൊറേ ആളുകൾ എന്നോട് പറഞ്ഞു ഇത് എന്തിനാ കിച്ചുട്ടിന്റെ മുടി ഇങ്ങനെ ഇതാക്കിയത് അങ്ങനെ ആക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അപ്പൊ ഞാന് അത് സത്യത്തില് എല്ലാരോടും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എന്താ വെച്ചാൽ അമ്മ കൊറേ മുടികള് കട്ടി കുറയ്ക്കാൻ വിചാരിച്ചു അപ്പൊ അറിയാണ്ട് അമ്മ എന്തോ വിളിച്ചപ്പോഴേക്കും അവിടെ വെച്ചു പോയി അപ്പൊ വിളിച്ചപ്പോഴല്ലേ എനിക്ക് ഞാന് സാധാരണ മുടി ഭയങ്കരമായിട്ട് കിച്ചുട്ടാ അമ്മന്റെ ശബ്ദം കേട്ടിട്ട് കിച്ചുട്ടം കണ്ടില്ലേ ചിരിക്കുന്ന എന്നിട്ട് ഇങ്ങനെ അറിയാണ്ട് വെച്ചതൊന്നല്ല കറക്റ്റ് തന്നെ ഞാൻ മുടി വെട്ടാൻ വേണ്ടി വെച്ചതാണ് അപ്പൊ അത് അങ്ങനെ തന്നെ എന്നോട് ഇത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പൊ എന്നോട് ആരോപണം പോയിന്റിലോ എങ്ങാണ്ട് ഇട്ടിട്ട് ഇതാക്കിട്ടുണ്ടെങ്കിൽ മുടീന്റെ കനം കുറയുന്നു പറഞ്ഞേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് ലാസ്റ്റിൽ ഇട്ടിട്ട് കനം കുറയ്ക്കാന്ന് വെച്ചിട്ട് കിച്ചൂട്ടിന്റെ തലയിൽ വെച്ചതാണ് കേട്ടോ അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ വെച്ചപ്പോ തന്നെ കിച്ചൂട്ടിന്റെ ഒരു ഭാഗത്തെ മുടി കംപ്ലീറ്റ് പോയി അപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു ഫുള്ളായിട്ട് അങ്ങ് ഇതാക്കി കളഞ്ഞു അല്ലെങ്കിൽ ഒരു ഭാഗം ബാക്കില് ഒരു ഭാഗം മാത്രം കുറേ പോയിട്ട് ബാക്കിയില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഫുൾ കനം കുറച്ചത് സത്യത്തിൽ ഞാൻ ഇങ്ങനെ കനം കുറയ്ക്കണം എന്ന് ഉദ്ദേശിച്ചില്ല കേട്ടോ ഇങ്ങനെ ആയി പോയതാണ് അപ്പൊ അതിന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു കിച്ചുട്ടിന്റെ മുടി ഇങ്ങനെ കനം കുറയ്ക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവരോട് പറയണമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല ഓ കിച്ചൂട്ടിനാണെങ്കിലേ കഴിഞ്ഞ ദിവസം നമ്മുടെ രാത്രി ഫുഡൊക്കെ കൊടുത്തിട്ട് ആ അങ്ങനെ ഇരിക്ക ആ കണ്ണിങ്ങനെ പെട്ടെന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്ക് കണ്ണു പോയിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേടിക്കാനില്ല എന്ന് പറഞ്ഞു കണ്ണിനെ ഇങ്ങനെ കൃഷ്ണമണി ഇങ്ങനെ മുകളിലേക്ക് പോവില്ലേ അങ്ങനെ ഒന്നും ആയിട്ടില്ല അല്ലാണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിങ്ങനെ വലുതാവില്ലേ അതേപോലെയൊക്കെ ആയിരുന്നു പിന്നെ കൈയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് ആയി കാലൊക്കെ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റെക്കായിപ്പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ലക്ഷ്യം കൂടി കിച്ചു കിച്ചു എന്ന് വിളിച്ചിട്ട് ആ റെഡി ആക്കി എടുത്തു കേട്ടോ അപ്പോൾ അത് ചെയ്തപ്പോഴാണ് കിച്ചു ഓക്കെ ആയത് അപ്പോൾ അതങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ അല്ല അതിന് മുമ്പ് ഒരു ദിവസം അതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒറ്റവട്ടം അതവിടെ സ്റ്റിക്കായി പിന്നെയാണ് ഈ ഞാൻ പറഞ്ഞില്ലേ 1 വീക്ക് മുമ്പ് അത് പക്ഷെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ആകെ പേടിയായിപ്പോയി ഞാൻ ചോദിച്ചു ദൈവമേ നീ രാത്രി എങ്ങാനും വണ്ടി വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ലച്ചുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഞാൻ ആ ഒരു സമയത്ത് ദൈവങ്ങളെ ഫുൾ വിളിച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ ഇത്രയും എൻ്റെ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവനൊന്നും വരുത്തരുതേ എന്നിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ എന്നിട്ട് അന്ന് രാത്രി ഫുള്ള് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ചുവിനെ നോക്കും അവനെന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങിയത് പിന്നെ ഇപ്പോൾ 1 വീക്കായിട്ട് കിച്ചുവിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് അപ്പോൾ നമ്മളെ വിളിക്ക കാര്യങ്ങളൊക്കെ തിരക്കുന്ന വക്കീലുണ്ട് കേട്ടോ അപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു സഹോദരി അപ്പോലെയാണ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വക്കീലിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെയുണ്ട് ഡെയിലി വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അതന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വക്കീൽ പറഞ്ഞു ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് കിച്ചൂട്ടിനെ കൊണ്ടുപോയിട്ട് ന്യൂറോണെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വക്കീലാണെങ്കിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാണ് ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ കിച്ചൂട്ടനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി
അവിടെ കാണിച്ചത് ശ്രീജിത്ത് പോൾ എന്ന് പറയുന്ന ന്യൂറോ ഡോക്ടറെയാണ് കേട്ടോ കാണിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കണ്ണൊന്നും മുകളിലേക്ക് ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ പേടിക്കാനുള്ളതൊന്നും ഇല്ല, പിന്നെ ഇനിയോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല, ആകെ ഞാൻ ടെൻഷൻ അടിച്ചു പോയേ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽപ്പോലും നാളെയാണ് ഈജി എടുക്കാൻ വേണ്ടി പോണത്, അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷനിലാണ് ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഭയങ്കര ടെൻഷനുണ്ട്, എന്തായിരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൂട്ടം മയങ്ങോ അതോ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ നാളെ ഈജി കഴിയുന്നവരെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കിച്ചൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണ്ട, എനിക്കറിയാം നിങ്ങളെല്ലാവരും കിച്ചൂട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കിച്ചൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൂട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ആയിട്ട് എടുത്തിയല്ല, നിങ്ങളോടൊക്കെ ഇത് പറയണം തോന്നി, അതുകൊണ്ടായിട്ടോ ഒന്ന് വന്നത്. ഇപ്പോൾ സമയം ഇത്രയായില്ലേ, ഇത്ര ലേറ്റായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുമെന്നൊന്നും അറിയില്ല. എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ കിച്ചൂട്ടിൻ്റെ എല്ലാ കാര്യവും ഞാൻ എല്ലാവരോടും പറയാറുണ്ടല്ലോ, അപ്പോൾ അതും കൂടി പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അപ്പൊ കൈനിട്ട് നല്ല ഉള്ളിലേക്ക് തേക്കാൻ സമ്മതിക്കൂല, അതിന് ഇഷ്ടമല്ലാണ്ട് ഒറ്റ കടി.